ഹായ് ഹലോ വെൽക്കം ടു ചാഞ്ചേസ് കിച്ചൺ അപ്പോൾ നിങ്ങൾ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഒരു വെറൈറ്റി ആണ് ട്രൈ ചെയ്യാൻ പോണത് ബിയർ ചിക്കൻ അതെ ബിയർ ഒഴിച്ചിട്ടുള്ള ഒരു ചിക്കൻ ആണ് വറുക്കണ സംഭവമാണ് ചിക്കൻ നമ്മൾ വറുത്തെടുക്കാനാണ് പോകുന്നത് ബിയർ ഒഴിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ട റെസിപ്പിയാണ് ഞങ്ങളുടെ റെസിപ്പി അല്ല കുറെ പേര് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കുറെ പേര് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്യുന്നതുണ്ട് അപ്പോൾ അതിനെ നമ്മുടെ റെസിപ്പി ആയിട്ടൊന്ന് മാറ്റി നമ്മൾ ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് അതിന് ബിയർ വേണം നമുക്ക് ബിയർ ഒന്ന് വാങ്ങിയിട്ട് വരാം നമ്മുടെ ഫ്ലാറ്റിന്റെ താഴെയുള്ള സൂപ്പർ മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് अब ना सूपर मार्केट उल इवे ता नोक पच स्टिकर का मेजी प्लीज स्टैंड हियर कोरोना कहना BWS ബിയർ ആൻഡ് വൈൻ ഷോപ്പ് ഇവിടെയാണ് നമ്മുടെ ലിക്കർ എല്ലാം കിട്ടുന്നത് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ഈസിലി അവൈലബിൾ ആണ് എല്ലാം ഇവിടെ കേറി വരുമ്പോൾ നമുക്ക് വിസ്കി ബ്രാൻഡി അങ്ങനത്തെ സാധനങ്ങൾ കാണാം ടെക്കീല അങ്ങനെ എല്ലാം കാണാൻ പറ്റും ഇവിടെ എല്ലാ റേഞ്ചിലുള്ള ഡ്രിങ്ക്സും ഇവിടെ അവൈലബിൾ ആണ് ഈ ഫ്രിഡ്ജൊക്കെ കാണുന്നില്ലേ ഇതാണ് ട ബിയറിന്റെ സെക്ഷൻ നമ്മുടെ മെയിൻ വില്ലൻ കൊറോണ ബിയർ കൊറോണ വന്നുകൊണ്ട് വാല്യൂ ഇടിഞ്ഞ ഏക ഒരു ബിയർ ആണ് ഇത് അപ്പൊ നമ്മൾ ഇന്ന് അസാഹി എന്ന് പറഞ്ഞ ബിയറാണ് വാങ്ങാൻ പോണത് സംഭവം നല്ല ടേസ്റ്റ് ആണ് ഇത് അപ്പൊ അതാ നമ്മൾ ബിയർ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇത് അസാഹി ബിയർ ആണ് ഇത് ജാപ്പനീസ് ആട്ടോ ജാപ്പനീസ് ബിയർ ആണ് ഇത് നാട്ടിൽ നമ്മുടെ കിങ് ഫിഷർ ആയിട്ട് ചെറിയൊരു ചായയൊക്കെ ഉണ്ട് ബിയറിന്റെ പോലെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ വലിയ ബിയർ ഫാൻ അല്ല ബട്ട് എന്നാലും ഈ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ സംഭവം നോൺ ആൽക്കഹോളിക് അല്ല ആൽക്കഹോളിക് ആണ് 5% ആൽക്കഹോൾ ഉണ്ട് ചിക്കൻ കഴിച്ച് കിറങ്ങോ നമുക്ക് നോക്കാം അതെ നോക്കാൻ പോകുന്നത് സോ ഞാനിവിടെ ഇതിക്ക് ഒഴിക്കാൻ പോകണം അപ്പൊ നമ്മൾ എത്ര ചിക്കൻ എടുത്തിട്ടുണ്ട് വെച്ചാൽ രണ്ട് ലെഗ് ചിക്കനും രണ്ട് ബ്രസ്റ്റ് പീസും ആണ് എടുത്തിരിക്കുന്നത് സോ അത് കാണിച്ചാലോ ഞാൻ പറഞ്ഞ രണ്ട് ലെഗും പിന്നെ ബ്രസ്റ്റ് പീസും ഇതിനകത്തുണ്ട് അപ്പൊ ഞാൻ ബിയർ പൊട്ടിക്കാൻ പോവാണ് കേട്ടോ അപ്പൊ അതെ ഏട്ടന് ബിയർ ഒഴിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ട് രണ്ട് ബോട്ടിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അസാഹി ബിയർ 330 ml 330 ml രണ്ടെണ്ണം രണ്ടെണ്ണം നമുക്ക് ഇതുവരെ ഒഴിക്കാം നല്ല പറഞ്ഞു വരുന്നുണ്ട് എന്താവോ എന്തോ നോക്കാം നമുക്ക് നമ്മളിതപ്പൊ ചിക്കൻ്റെ മേലെ ബിയർ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് 1 മണിക്കൂർ ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം ട്ടാ അപ്പൊ നമ്മുടെ ചിക്കൻ 1 മണിക്കൂർ ആയിട്ട് ബിയറിൽ കിടന്നിട്ടിരിക്കുകയാണ് വലിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നല്ല കിക്കായിട്ട് കിടക്കുന്നു നല്ല ഫ്ലാറ്റാ പോയി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കനെ എടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ആ ബിയറിനകത്ത് ഒരു മാരിനേഷൻ സെറ്റ് ആക്കാൻ പോവാണ് ഓക്കെ അപ്പൊ അതേ നമുക്ക് നമ്മുടെ ചിക്കനെ ഇങ്ങനെ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം കണ്ടാലേ ഫിറ്റാണ് പാവൻ ചിക്കൻ ഇപ്പൊ നമ്മള് ബിയർ എടുത്തു വെച്ചിട്ടുണ്ട് ബാക്കി ബിയർ ആണ് കേട്ടത് ചിക്കൻ മാറ്റിയതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുവാണ് ഇതിലേക്ക് നമ്മളിപ്പോ ഒരു 1/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുവാണ് 1 കപ്പ് മൈദ ആഡ് ചെയ്യണം മൈദ ചിലപ്പോ ഇനിയും വേണ്ടി വരും നല്ല തിക്ക് ബാറ്റർ നമുക്ക് വേണ്ടത് സോ ഇനിയും ചിലപ്പോ മൈദ ആഡ് ചെയ്യേണ്ടി വരും ഇപ്പൊ ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പറഞ്ഞ പോലെ ഇനിയും മൈദ വേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത് കണ്ടിട്ട് അപ്പൊ അതായത് ഇത്ര തിക്കായിട്ടുള്ളൂ മുഴുവനായിട്ട് തിക്കായിട്ടില്ല സോ ഞാൻ അതിലേക്ക് 1 കപ്പും കൂടി മൈദ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇതിലേക്ക് ഞാനിപ്പോ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുവാണ് കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ഇടുന്നത് നല്ലൊരു എരിവിനും കളറിനും വേണ്ടിയിട്ടാണ് ഇത് ആക്ച്വലി ഇത് ഉണ്ടാക്കുമ്പോ നമ്മൾ ഈ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടില്ലെങ്കിൽ തന്നെ നല്ല റെഡ് കളറ് വരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുരുമുളക് പൊടിയാണ് ഇതിന്റെ മെയിൻ എരിവ് 1 ടേബിൾ സ്പൂൺ ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഇതിലേക്ക് നമുക്കൊരു 1/4 ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം നമുക്കിതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇത് ആക്ച്വലി ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഡിഷാണ് അതിനെ നമ്മള് നമ്മുടെ നാട്ടിന്റെ രീതിയിലേക്ക് മാറ്റിയെടുക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോ ചിക്കനൊക്കെ ഇതിൽ മുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് 1 അവർ സെറ്റ് ആവാനായിട്ട് വെക്കാം ഇപ്പൊ ഇതാ 1 മണിക്കൂറായിട്ട് നമ്മുടെ ചിക്കൻ ബിയർ മിക്സിൽ കിടക്കുമായിരുന്നു അപ്പൊ ഇതെല്ലാം നല്ലോണം മാരിനേറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണ ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇനി ചിക്കൻ വറുത്തെടുക്കാം നമ്മൾ
നമ്മുടെ ഓയിൽ ഇപ്പൊ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മുടെ ചിക്കൻ പീസ് ഓരോന്നോരോന്നായിട്ട് വെച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തോണ്ടിരിക്കുകയാണ്. സംഭവം നമ്മൾ സ്ലോയിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. ആദ്യം കുറച്ച് നേരം ഫുള്ള് ഇട്ടൊന്നും ഇങ്ങനെ ചൂടാക്കി, പിന്നെ അതിലെ സ്ലോയിലിട്ട് നല്ലോണം വറുത്തെടുക്കുകയാണ് നമ്മൾ. അപ്പൊ നമുക്ക് കളറൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. ഇത് വറുത്തോണ്ടിരിക്കുമ്പോൾ നല്ലൊരു ബീറിന്റെ മണം കേട്ടോ. ബീറിന്റെ മണമായിട്ട് ശരിക്കും ഫീൽ ഉണ്ട്. ശരിക്കും ബീറിന്റെ മണം ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഇപ്പൊ നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്നോരോന്നായി എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് എല്ലാം ഇനി ഇതുപോലെ വറുത്തെടുക്കാം. നമ്മുടെ ഇവിടെ ബിയറിൽ മുക്കിപ്പൊരിച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ലുക്കൊക്കെ ആയിട്ടുണ്ട്. നല്ല റെഡ് കളറും കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ അത്ര മിളക് കൂടി ഇട്ടിട്ടില്ല, എന്നാലും നല്ല റെഡ് കളർ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കഴിച്ചു നോക്കാണ് അടുത്ത കാര്യം. അപ്പൊ നമ്മുടെ ബിയറിൽ മുക്കിപ്പൊരിച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ആറ്റം കഴിച്ചു നോക്കാണ് ആസ് യൂഷ്വൽ സംഭവം. കഴിച്ചു നോക്കാം. നല്ല വറുത്തപ്പോ നല്ല ബിയറിന്റെ മണം ഉണ്ടായിരുന്നു. ഡിസ്ക്ലെയ്മർ ഉണ്ട്, ഇത് മദ്യപാനം ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യണ്ട. പൊളി, കുറച്ച് എരിമൂലം അടിപൊളി വരണ്ടോ. ആ ബീറിന്റെ ഒരു ചുവ ഉണ്ടോ മസാലയിലും. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. വെറൈറ്റി ഡിഷ് ആയിട്ടുണ്ട്. അപ്പൊ അത് നമ്മള് നമ്മുടേതായ രീതിയിൽ കൊറേ മാറ്റങ്ങളൊക്കെ വരുത്തിയായിരുന്നു. നാടൻ ടച്ച് കൊണ്ടിരിപ്പിച്ചു. നമുക്ക് കുറച്ച് എരിവും പുളിയൊക്കെ ഇട്ടു. ബിയർ ചിക്കൻ ഒക്കെ കേൾക്കുമ്പോ സംഭവം ഇങ്ങനെ എന്താ പറയാ, വെറുതെ കുരുമുളക് മാത്രമാണ് വരുന്ന സംഭവം. നമ്മളെല്ലാം ഇട്ടുണ്ട്. ഇടാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഇട്ടുണ്ട്. അപ്പൊ ലൈക്ക് നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സംഭവം ഡൗൺലോഡ് ചെയ്തിട്ട് ബിയർ ഓർഡർ ചെയ്തിട്ട് വീട്ടിലോട്ട് വരും. അപ്പൊ വീട്ടുകാരെ അടി വാങ്ങിക്കരുത്. അതൊക്കെ നോക്കിയും കണ്ടൊക്കെ ചെയ്തോളോ. എന്തൊരു നല്ല ഡിഷ് ആയിട്ട്, വെറൈറ്റി ഡിഷാണ് നമ്മൾ ഇതുവരെ ഞങ്ങൾ ആദ്യമായിട്ട് ട്രൈ. ഞങ്ങൾ ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. കുഴപ്പമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. എക്സ്പെരിമെന്റ് ഫ്ലോപ്പ് അല്ല. അപ്പോ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് ഇനി ഒരുമായിട്ട് നിങ്ങൾ കൂടുമ്പോ, അത് ഈ കൊറോണ ഒക്കെ ഇതൊന്ന് കൂടുമ്പോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, ഉണ്ടാക്കി നോക്കൂ. ആൻഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക്. അതെ, ഞങ്ങൾക്ക് അത് ഫ്രീ ആണ്. ഞങ്ങൾക്കുന്നതാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് യു. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ ബീർ ഉള്ളവര് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേണമെങ്കിൽ വൈൻ ഒഴിച്ചൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഭയങ്കര ഐഡിയകളൊക്കെ വരുന്നുണ്ട്. നമുക്കതും ട്രൈ ചെയ്ത് നോക്കാം. നമ്മളൊരു ദിവസം ട്രൈ ചെയ്യുന്നതായിരിക്കും. അതെ, ഞങ്ങളിവിടെ എന്ത് ഭക്ഷണത്തിനും വെറൈറ്റി ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. നമ്മളൊരു ചാനൽ തുടങ്ങിയതിന് ശേഷം എന്തൊക്കെ വെറൈറ്റി ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ താഴെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സ്ആപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളോട് ഷെയർ അപ്പൊ ഫോർ സിമ്പിൾ ഡെലീഷ്യസ് ഹോം മെയ്ഡ് ഫുഡ് റെസിപ്പീസ്, സഞ്ജയ്സ് കിച്ചൺ. പമ്പടം കണക്കിന് കടങ്ങി കടങ്ങിണ, പമ്പടം കണക്കിന് കടങ്ങി കടങ്ങിണ, പമ്പാടം.